എസ് പി വൈ എസ് എസ് എൻ വൈ സി മലയാളം ഓൺലൈൻ രാമായണ പാരായണത്തിന്റെ 9-ാം ദിവസത്തിലേക്ക് എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാരായണം ചെയ്യുന്നവരുടെ പേരുകൾ വായിക്കാം. സിന്ധു പ്രമോദക്ക, ദിൽജ അക്ക, ലക്ഷ്മി അക്ക, വനജ അക്ക, നവമണി അക്ക, സാരാംശം പറയുന്നത് ഗംഗാരാജേന്ദ്രൻ അക്ക. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഭക്തിസാന്ദ്രമായ രാമായണ പാരായണത്തിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സിന്ധു പ്രമോദക്കെ പാരായണം ചെയ്യാനായി സ്നേഹപൂർവം ക്ഷണിച്ചു കൊടുക്കുന്നു. ഹരിയോം അക്ക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഹരിശ്രീഗണപതയേ നമഃ അവിഘ്നമസ്തു ഹരിയോം ശ്രീഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദിരമദാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരതം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടുഗുഹൻ തദാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനു മന്നേരം ഉത്താപ്യ ഗാഢമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യ മനാമയ വാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാന് ലോകാലംബന ഭൂതനാദിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലിന്നതിനില്ലൊരു സംശയം മത്സഖേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നമ്പോടു കണ്ടിതു രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ പാട്ടമില്ലാതൊരു സന്തോഷ ചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തേ നിരൂപിച്ചുടൻ നടന്നിടിനാൻ യത്ര സുപ്തോ നിശി രാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ
കണ്ടാലുമെങ്കിൽ കുശാസ്ത്രത്വം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്ത ബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ ഹാ സുകുമാരി മനോഹരി ജാനകി പ്രസാദമൂർധ്നി സുവർണ തൽപസ്ഥലേ കോമള സ്നിഗ്ധവളാംബരാസ്ത്രിതേ രാമേണ ശേതേ മഹാസുഖം സാകഥം ശേതേ കുശമയ വിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമദീയാഗ്രജന്മനാം അദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചും അദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ അതിപാപിയാം എന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മല മാനസൻ ഭാഗ്യവാനിത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസ ദാസന്മാർക്കു ദാസനായാരൂഢഭക്തി പൂണ്ടേശ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനുമുര ചെയ്താൻ മംഗളദേവതാ വല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ ഗംഗാനദി കടന്നാടൽ കടന്നാലടുത്തെത്രയും മംഗളമായുള്ള ചിത്രകൂടാജലം തൻ നികടെ വസിക്കുന്നിതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ തർത്തുമർത്യ തടി തടിനിയ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യനി ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ചസാകുലദേശം നിറച്ചീടിനാൻ അഞ്ഞൂറു തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായൊരു തുഴയുമെടുത്തത് എടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനെയും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശ പത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേട്ടി മന്ദം തുഴഞ്ഞസ്തഭീത്യ കടത്തിയിടിനാനാദരാൽ ഉമ്പർ തടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ നടന്നിതു വമ്പടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദ പൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ താനോ മണിജനുമായുള്ള അഞ്ചാങ്കണി സാനന്ദമാവിശ്വരനോരനന്തരം ഉജ്വലന്ദം മഹാതേജസം താപസം വിജ്വരാത്മാനശീലം വിധിസമം ദുഷ്ടാനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരനന്ദനം ബാലകം ഋത്വൈവ പൂജയാമാസ മുനീന്ദ്രണം ഹൃഷ്ടവാച കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തദാ ജടാവൽ കലദാരിനം ദുഷ്ടകളർന്നരുൾ ചെയ്താനിതെന്തൊടോ കഷ്ടമിക്കോ ഉപപന്നമലട്ടുമേ രാജ്യവും പാലിച്ചിനാനാഞ്ചണങ്ങളാൽ പൂജ്യനായൊരു
നീ എന്തിനെ ഇങ്ങനെ വൽക്കളവും ജടയും പൂണ്ട് താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൽപ്പടയോട് മഹന്ത വനാന്തരേ വന്നതു ചൊല്ലിനി ശ്രുത്വാ ഭരദ്വാജ വാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ നിന്തിരു ഉള്ളത്തിലേരാതെ ലോകത്തിലെന്തൊരു വൃത്യാന്തമുല്ലോ മഹാമുനി എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പണി സങ്കടം പോവാൻ അനുഗ്രഹിക്കേനമേ രാമാഭിഷേക വിഘ്നത്തിന് കാരണം രാമപാദാബ്ജങ്ങളാണ് തപോണിതേ ഞാനേതുമേയൊന്നും അറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നുള്ളുവാൻ മൂലവും കേകേയ പുത്രിയാം അമ്മ തൻ വാക്കായ കാഗോളവേഗമേ മൂലമതിനുള്ളു ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനിപ്പാദ പത്മം പ്രമാണം ദയാനിതേ ശ്രീരാമചന്ദ്രന് ഭൃത്യനായ തൽപാദ പാരിചയുഗം ഭജിക്കെന്നിയേ മമ മറ്റുള്ള ശോഭങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരു ആകാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികേ വീണ് സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു ഭൗരവശിഷ്ടാദികളോട് കൂടവെ ശ്രീരാമചന്ദ്രനഭിഷേകവും ചെയ്തു രാജ്യത്തിനാശ്രു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ ഇങ്ങനെ കേട്ട് ഭരദ്വാജ്യം മുനി മംഗളാത്മാനമേനം പുനർനീറ്റിനാൻ ചുംബിച്ചു മൂർത്തി സന്തോഷിച്ചരുളിനാണ് കിം ബഹുനാവത്സ വൃത്യാന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നത് മനസ്സേ ശോകമുണ്ടാക്കളോ കേൾക്കു നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ഭക്തി ലക്ഷ്മിപതിയായ രാമങ്ങൾ നിർണയം ഇന്നിനീ സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞുറങ്ങി പുലർക്കാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനുള്ളൊരു വൈമുഖ്യമെന്ന് ഭരതനും കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനും മേഘാഗ്രമാനസനായ നായതിരുദ്രുതം ഹോമകേ ഹസ്തനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണേ കാണണം ദേവേന്ദ്രലോകസമയനായി വന്നിത് ദേവകളായി ചമഞ്ഞു തൽത്തറുക്കലും ദേവവനിതമാരായി ലതകളും ഭാവനാ വൈഭവ മെത്രയും അത്ഭുതം ഭക്തഭക്ഷ്യാതിവേയങ്ങൾ ഭോജ്യങ്ങളും ഭക്തിപ്രസാദനം മറ്റും ബഹുവിധം ഭോജനാശാലകൾ സ്നേഹഗ്രഹങ്ങളും സേനാഗ്രഹങ്ങളും രാജഗേഹങ്ങളും എത്രമേ മനോഹരം സ്വർണരത്നാപ്രാദ നിർമ്മിതം ഒക്കവേ വർണ്ണിപ്പതിന് പണിയുണ്ടണന്തണം കർമ്മനാ ശാസ്ത്രദുഷ്ടേന വശിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചത് മുമ്പിനാൽ പാശ്ചാത്യസൈന്യം ഭരതം സസോദരം ചേനുച്ചാനുരൂപേന പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുഭദ്രാമരാവതി സന്നിധേ ഉത്ഥാനവും ചെയ്തു ശശി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ വാദങ്ങൾ കൂപ്പിനാർ താപസൻ തന്നോടനുജ്ഞനും കൈകൊണ്ട് ഭൂപതിനന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാഫലം തത്ര പാർപ്പിച്ചു ദൂരെ കിങ്ങിന്തികെ മിത്രമായൊരു ഗുഹനും സമുദ്രനും
താനുമാന മണ്ഡലേ കാണാഞ്ഞോരോര് മുനിവരന്മാരോട് താനും തൊഴുത് ചോദിച്ച് മധ്യാതരം കൃപാവാടുന്ന രഘുത്തമനത്ര സൗമിത്രയോടും മഹീപുത്രിയോടും മുധാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരു മരുൾ ചെയ്തു ഉത്തമനായ ഭരതകുമാരനോ ഉത്തരം താപസന്മാരു മരുൾ ചെയ്തു ഉത്തമനായ ഭരതകുമാരനോ ഉത്തരം താപസന്മാരു മരുൾ ചെയ്തു ഉത്തരതീരേ സുരസരീതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും തത്രയോചന്ന നേരത്തു കാണായി വന്നിതത്യൽഭു ഉദയമായ രാമചന്ദ്രാശ്രമം പുഷ്പഫലദള പൂർണവല്ലീതരു ശൽപരമണീയ കാനന മണ്ഡലേ ആമ്രകദളി ബഹുള പനസങ്ങൾ ആമ്രാദകാർജുന നാഗപുന്നാഗങ്ങൾ കേരഭൂഗങ്ങളും കോതിദാരങ്ങളും ഏരണ്ട ചമ്പക ശോകതാലങ്ങളും മാലതി ജാതി പ്രമുഖ ലതാവലി ശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദിനാനാ വിഹംഗനാഥങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ പുര പുരംഗാദിനാനാ മൃഗവ്രതാലീലയും ൃംഗ്യാസമാലോക്യ ദൂരേ ഭരതനും വൃക്ഷാഗ്രല സംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്തിയാ വണങ്ങിനാൽ ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീതാ രഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായ ദീശോഭനം പവനം അങ്കുശാബ്ദ്വജ വജ്രമത്സാദി കൊണ്ട് അങ്കിതം മംഗല അനന്തമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുവൻ തന്മൗലിയിൽ പോരിയേട്ടിയിടിനാൾ ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദ പത്മാഞ്ജിതം ഭൂതല മാരാലെനിക്ക് കാണാനവകാശവും വന്നിതല്ലോ മുപ്പുരിപാദ പാംസുക്കൾ അന്വേഷണം ചെയ്തെഴുതുന്നതിലേറ്റവും വേദാവും ഈശനും ദേവകദമ്പവും വേദവും നാരദാദിമുനികളും ഇത്തമോർത്തത്ഭുത പ്രേമരസാപ്ലുത ചിത്തയാനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്ര സന്നിധൗ ചെന്നു നിന്നൊരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദം ഇന്ദിര ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ദിതമിന്ദിരാമിന്ദിരോരസ്ഥല മിന്ദ്രാവരജമിന്ദീവരാലോചനം ദുർവാദിദേദള ശ്യാമള ശ്യാമ ശ്യാമളം കോമളം പൂർവജം നീല നളീനാദളേക്ഷണം രാമം ജടാമകൂടം വൽക്കലാലംബരം സോമബിംബാപ പ്രസന്ന വക്ത്രാംബുജം ഉദ്യതരുണാരുണായുധാശോഭിതം വിൽസുംഗാം വിദ്യൽ സമാഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോധനാർണ ആത്മാന അവ്യാകുലം വക്ഷസി ശ്രീവത്സ ലക്ഷ്മണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണ സേവിത പാദപങ്കേരുഹം ലക്ഷ്മണ ലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാ വിചക്ഷണം ചക്ഷു ശ്രവണ പ്രവരപര്യങ്കലം ഉച്ചേസ്ഥിതാനേക പത്മജാണ്ഡംബരം കാരുണ്യപൂർണം ദശരഥ നന്ദന ആരണ്യവാസാരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാ ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാ രാമനവനെയും ശത്രുഘ്നനെയും
മുതാലെടുത്തു നിവർത്തി സംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്ന് ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗ സീമനി ചേർത്തു പുനരബി വത്സങ്ങളുമണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തൽസമയേ ഭരതാംഗ്രികൾ കൂപ്പിനാൽ ശത്രുഘ്നനോ മതി ഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൽ ഉഗ്ര തൃഷാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ടപോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനീ മനോദൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയുമാർത്തിക്കൈ കൊണ്ട് കൗസല്യയും പുത്രന് ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഢമാശ്ലിഷ്യ ശിരസി മുകർന്നുടൻ ഗൂഢമൂഢം മുലയും ചുരന്നു അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാദരാമയായ ജാനകി തന്നെയും ഗാഢമാശ്ലിഷ്യ കൗസല്യാദിക സമാരൂഢ ഖേദം തുടച്ചിടിനാർ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാവശിഷ്ടം സാഷ്ടാംഗമാമാരുടൻ നർത്വാ രഘൂത്തമേനാശു ചൊല്ലിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാൻ എന്നു നിർണയം താതനു സൗഖ്യമല്ലി നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരിയുകയായി എന്തൊന്ന് ചൊന്നതെന്നോട് ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ട് ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശു കേൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്ന് പുക്കാനറിയനി ദേവഭോഗേന സുഖിപ്പൂ സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചേർ വിലാപിച്ചിതേറ്റവും ലക്ഷ്മണനും ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ ഹാ താത്ത മാം പരിത്യജ്യ വിധിവശാൽ ഏതൊരു ദിക്കിന് പോയി ദയ്യോ ഭവാൻ മനോഥോസ്മി മാമിനി സ്നേഹേന ലാളിപ്പിതാരനു വാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രി താനും ഔവണ്ണമേരോധനം ചെയ്തു വീണിടിനാർ ഭൂതലെ തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾതാപം ചുരുക്കി മരുവിനാർ മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ചവർ മന്ദേതര മുദകക്രിയയും ചെയ്താർ പിണ്ഡം മധു സഹിതേം ബുദ്ധി സൽഫല പിന്യാഗ നിർമ്മിതാന്നം കൊണ്ടുവച്ചിരു യാതൊരെണ്ണം താൻ ഭുജിക്കുന്നതു മധു സാദരം നൽകൂ പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതൻ വിധിച്ചതെന്നോർത്തീ ഖേദേന പിന്തദാനാന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തഥ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ ഭരത രാഘവ സംവാദം
അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമക വാക്യം ചെവി തന്നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രിയം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്ങളാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അദ്ഭുത വിക്രമാനാഥ പ്രസീദമേ മാതാവ് തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുത് ദയാനിധേ ഭ്രാതാവ് തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമരുൾ ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരത കുമാരനും ഉത്ഥാപ്യ രാഘവൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊന്നിടിനാൻ മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ എത്രയോക്തം മയാ തത്തഥൈവ ശ്രുത താതനെന്നേ പതിനാല് വർഷ സംവത്സരം പ്രീതനായി കാനനം വാഴ്തെന്നു ചൊന്നി ചൊല്ലിനാൻ പിതാ നിനക്ക് രാജ്യം മാതൃസമ്മതമായി പുനരെന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും താത നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ ഋതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ട് ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം മഹാമദേ മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്ന് ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരു തോർക്ക നീ സാധു ജനങ്ങൾ നരകത്തിലൂമതി ഭീതി പൂണ്ടിടുമസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദര നിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനും അരുൾ ചെയ്തു രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ ഓരുവാൻ കാനനത്തിനരുതെങ്കിൽ ചെരുവൻ ചെന്നു പരലോകമാശുരാമൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യവത ആത്മനി നിശ്ചയിച്ചന്തിയേ ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൂക്കൂ ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയാനന്ദ സംജ്ഞയാ നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ തൽബോധനാർത്ഥം നയനാന്ദ സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കഴുകേ സുതനോടു ചൊല്ലിനാൻ മൂടനായിടലോ കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നിർവാത്മജേ രാമനാകുന്നതു നാരായണൻ പരൻ താമരോത്സവൻ അർത്ഥിക്ക കാരണം
ഭൂമിയിൽ സൂര്യകുലത്തിലയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായ ദൂജാനകി ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയ വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരാവാക്യവും കൈകേ ചിത്ത നിർബന്ധവും ദേവീകൃതമെന്നറിയ നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിചരിച്ചിടുക. കാരണ പുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടും മന്ദമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യ പുരിപുക്കു വസിക്ക നീ വന്നിടും അഗ്രജൻ താനും മനുജനും. ദേവിയും ഈരേഴു സംവത്സരാപഥോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്തിയ രഘുത്തമ സന്നിധൗ സാധരം ഗത്താമുഹൂർ നമസ്കൃത്വ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജായതേ പാദബുദ്ധ്യ മമ സേവിച്ചു കൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവ മേ താവദേവ ദേവനാരദം ഭജിച്ചിടുവാൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ കൊൽത്താരടികളിൽ ചേർത്ത മെതിയടി. ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്ന വിഭൂമിത പാതുക മുത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനെ. ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം. മന്വബദ്ധപൂർണേ പ്രഥമ ദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ. അന്യദിവസം ഉഷസ്സി ജ്വലിപ്പിച്ചു മഞ്ഞിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ. മന്വബ്ധപൂർണേ പ്രഥമ ദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ. അന്യദിവസം ഉഷസ്സി ജ്വലിപ്പിച്ചു മഞ്ഞിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ. എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപൊടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതി ഞങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം. എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിരിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്നിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും പ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസ്സി ചേർത്തു കൊണ്ടാരൂഢമോദനം കൊണ്ടുപോയിടിനാൻ. സിംഗി പേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിരിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകുന്നിതു. കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടുകൂടെ കുമാരന്മാർ. ചെന്നയോധ്യാപുരി കുക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം. ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ. ചെന്നു നന്ദി ഗ്രാമം അൻപൊടുകുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകാം വെച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ട് അന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജനസേവിതനായൊരു മാനവ വീരൻ മനോഹരൻ രാഘവൻ. ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാജലേവാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തുമിവിടെയിരുന്നാൽ ഇനിയുടൻ.
സപ്തുരന്ധന്റെ കാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദങ്കമിച്ചിടുക വേണ്ടതും യുദ്ധം വിചാര ധരിത്രി സുതയുമായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്ര കൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അത്രാശ്രമ പ്രവേശം. അത്രി തന്നാശ്രമം പൂക്കൂ മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും രാമോഹമധ്യ ദാനോസ്മി മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർഖ്യ പാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാനിത്വം. ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലരും എന്നുടേ പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധാ തപസ്സിനിമാരിൽ വെച്ചുത്തമനായ ധർമ്മജ്ഞ തബോധന. പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നുകണ്ടാലും ജനക നൃപാത്മജീ എന്നതു കേട്ടു രാമജ്ഞയാ ജാനകി ചെന്നന സൂയാപദങ്ങൾ വണങ്ങിനാ. വത്സേ വരികരികെ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്കുനീ വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തത്സ്വഭാവം തെളിഞ്ഞു മുനിപത്തിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വമി വിമോഹനമായതുകൂലവും കുണ്ടലവും മംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിരിനാൾ നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും. ചെന്നു മഹാരാജധാനിയകമ്പുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രീകമിക്കെന്നയച്ചിരിനാൾ. ഇഷ്ടമായി മൂവരെയും പുജിപ്പിച്ചതാ തുഷ്ടി കലർന്നു തബോധനനിത്രയും. ശ്രീരാമനോട് അരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിന്മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രവു വസിച്ചു രഘുനാഥനും. ദേവനുമാദേവിയോട് അരുൾ ചെയ്തി ദേവമെന്നാൽ കിളിപ്പൈതലക്കാലമേ. ദേവനുമാദേവിയോട് അരുൾ ചെയ്തി ദേവമെന്നാൽ കിളിപ്പൈതലക്കാലമേ. ദേവമെന്നാൽ കിളിപ്പൈതലക്കാലമേ. ഇത്യാദ്ധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യകാണ്ഡം സമാപ്തം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാച മാനസേന്ദ്രിയേന ബുദ്ധാത്മതാ വാ പ്രകൃതാ സ്വപ്രകൃതേ സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണോ ഏതി സമർപ്പയാമി. ഓം ശ്രീ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. സാരാംശം പറയാനായി ഗംഗാരാജ്യത്തിനൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഗംഗാക്ക ഹരി ഓം. ഹരി ഓം. കേൾക്കുന്നില്ല? അപ്പോ നമ്മള് അയോധ്യാകാന്ഡത്തിന്റെ അവസാനാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. പറയുന്നത് പൂർവം രാമതപോവനാധിഗമനം ഭക്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിർദലനം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ് രാവണ കുംഭകർണഹനനം ഏതദ്വി രാമായണം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. വേണ്ട മാതിരി എനിക്ക് പറയാനും സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹരിയോ. വലിയൊരു ജ്ഞാനമൊന്നുമില്ല, എന്നാലും
ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് കാണ്ഡങ്ങൾ നമ്മൾ അവസാനിച്ചു, അതായത് ബാലകാണ്ഡവും ഇന്ന് അയോധ്യാകാണ്ഡവും കഴിയുകയാണ്. അപ്പൊ ദശരഥനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് ദശരഥ മഹാരാജാവിന്റെ മകൻ എന്നത്. ദശരഥൻ എന്ന് പറഞ്ഞാൽ തന്നെ 10 കുതിരകളെ പൂട്ടിയ തേര് തെളിക്കുന്ന ആളാണ് ദശരഥൻ. 10 കുതിരകൾ എന്തൊക്കെയാണ്? 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. അതിനെ ജയിച്ച ആൾക്ക് ഭഗവാൻ തന്നെയല്ലേ മകനായിട്ട് വരേണ്ടത്, വേറെ ആരും അല്ലല്ലോ. അങ്ങനെ ദശരഥ മഹാരാജാവിന് മകനായിട്ട് ഭഗവാൻ തന്നെ ദുജാതനായി. അപ്പൊ ശുദ്ധാത്മാക്കള്, ഒരു ശുദ്ധാത്മാവായിരുന്നു ദശരഥ മഹാരാജാവ്. പക്ഷേ മന്ദര, കൈകേയി അങ്ങനെയൊക്കെയുള്ള ഈ എന്താ പറയാ, തിന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടിയപ്പോ എന്തായി, ഒരു പടുകുഴിയിൽ വീണു. അപ്പൊ അത് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ഈ രാമായണം ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമുക്കുള്ള പാഠങ്ങൾ ഒന്ന് വിലയിരുത്തിയിട്ട് അതിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ദുഷ്ടന്മാരുടെ ഉപദേശമൊക്കെ സ്വീകരിച്ചാല് കുഴി പോയി ചാടുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഈ രണ്ട് കാണ്ഡങ്ങൾ വായിച്ചപ്പോ നമുക്ക് മനസ്സിലായി. അതേമാതിരി തന്നെയാണ് നമ്മൾ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തു വെച്ചോളൂ. അപ്പൊ വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷ്മമായി ചിന്തിക്കണം. ചിന്തിച്ചിട്ടേ വാഗ്ദാനം ചെയ്യാവൂ. അതായത് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും വാക്ക് കൊടുത്താൽ അത് പാലിക്കപ്പെടുന്നെ വേണം. അപ്പൊ അത് ദശരഥൻ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും വാക്ക് കൊടുത്താൽ വാക്ക് പാലിക്കണം. അപ്പൊ ആ വാക്ക് പാലിക്കപ്പെടണം എന്നുള്ള ഒരു കാര്യം ദശരഥ മഹാരാജാവ് ഈ അധ്യായങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതേമാതിരി തന്നെയാണ് ശ്രീരാമേന്ദ്ര സ്വാമി എന്ത്, അച്ഛന്റെ കടമകൾ നിർവഹിക്കേണ്ടത് മകന്റെ കർമ്മമാണ്. അത് ശ്രീരാമേന്ദ്ര സ്വാമി, അദ്ദേഹം ഭരതൻ രാജാവായിക്കോട്ടെ, ഞാൻ കാട്ടിക്ക് പൊക്കോളാം, അമ്മ നല്ലതാണ് ചെയ്തത്. എന്താ വെച്ചാ രാജ്യഭരണം പറഞ്ഞാൽ ഭയങ്കര ഭാരമുള്ളതാണ്. പക്ഷേ കാട്ടിക്ക് പോവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാട്ടിക്കൂടി പോയാൽ മതിയല്ലോ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ല. അങ്ങനെയാണ് പറയണത്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതായത് അച്ഛനെ അനുസരിക്കുക, അത് മകന്റെ കടമയാണ് എന്നുള്ള കാര്യവും നമ്മൾ ഈ രണ്ട് കാണ്ഡങ്ങളിൽ കൂടെ പഠിച്ചു. പിന്നെ ഏറ്റവും സഹോദര ബന്ധത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് ലക്ഷ്മണൻ. ലക്ഷ്മണൻ അങ്ങോട്ട് എന്താ പറയാ, ഏട്ടൻ പോവാണോ, ഞാനും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞ ഏട്ടനെയും ഏട്ടിയമ്മേനെയും സേവിക്കാൻ വേണ്ടി കൂടെ നടക്കുന്നു. അപ്പം ഇത്ര അധികം ഇപ്പൊ സഹോദരങ്ങള് എന്താ പറയാ, തമ്മുത്തല്ലും ലഹള കൂടലും പൈസയുടെ കാര്യത്തിലും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോ ഈ ഒരു സഹോദരന്മാരെ ആലോചിച്ചാൽ, അവരുടെ സ്നേഹം, അവരുടെ ആ ഒരു സഹവർത്തിത്വം ആലോചിച്ചാൽ പിന്നെ നമുക്ക് ഈ ഇമ്മാതിരി ബുക്കുകളുടെ ഒക്കെ പാരായണവും അതിന്റെ സാരാംശം അറിയലും ഒക്കെ അതിന്റെയൊക്കെ മഹത്വം ഇവിടെയാണ് മനസ്സിലാവുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ആൾക്കാർ വായിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. ശരിക്കും നമ്മളൊക്കെ ധന്യാത്മാക്കളാണ്. എത്ര ലോകത്ത്, ശരിയാണ്, ലോകത്ത് ഇനിയും പല സ്ഥലങ്ങളിലും ഇപ്പൊ രാമായണ ശീലുകൾ ഇങ്ങനെ വായിക്കുന്നുണ്ടാവും. പക്ഷെ എത്ര കുറച്ച് ആൾക്കാരായിരിക്കും, ഈ 100% ജനങ്ങളിൽ ഒരു 20% വായിക്കുന്നുണ്ടാവും രാമായണം. ബാക്കി ആർക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നില്ല. അപ്പൊ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, ഭഗവാന്റെ ലീലകള് വായിക്കാനും പറയാനും അറിയാനും ഒക്കെ സാധിക്കണ നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. അപ്പൊ സഹോദര ബന്ധത്തിന്റെ ഉദാഹരണമായിട്ട് ലക്ഷ്മണൻ. അതേമാതിരി തന്നെയാണ് ഭരതൻ. ഭരതന് രാജ്യഭരണം ഏൽപ്പിച്ചു. അപ്പൊ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഉത്തരവാദിത്വത്തോടെ ചെയ്യാം, അതിനുള്ള ഉദാഹരണമാണ് ഭരതൻ. അപ്പൊ എങ്ങനെ, ശരിയാണ്, വിഷമുണ്ട്, രാമൻ തന്നെയാണ്, രാമന്റെ മെതിയടി വെച്ചിട്ടാണല്ലോ നമ്മളിപ്പോ വായിച്ചു ഇന്നത്തെ ദിവസം അപ്പോ ഭരണം നടത്തിയത്. എന്നാലും രാജ്യഭരണം എന്നുള്ള ഒരു വലിയ ദൗത്യം വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരതന് സാധിച്ചു. അപ്പൊ എന്തുകൊണ്ട് രാമമന്ദിരം? അപ്പൊ അവിടെയും നമ്മൾ ആലോചിക്കണം, ഭഗവാനെ കൂടെ പിടിച്ച് മുന്നോട്ട് പോയാൽ ഏത് ബുദ്ധിമുട്ടുള്ള കാര്യവും നമുക്ക് വളരെ സുഖമായി ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഈ 14 വർഷവും ഭരതന് വളരെയധികം കൃത്യനിഷ്ഠയോടെ എല്ലാ സത്യസന്ധമായി രാജ്യം ഭരിക്കാൻ കഴിഞ്ഞത് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അങ്ങേയറ്റത്തെ അനുഗ്രഹമാണ്. എപ്പോഴും രാമരാമ രാമരാമ എന്ന് ജപിച്ചാൽ ആ രാമൻ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഒരു കഥ ഓർമ്മല്ലേ, എന്താ പറയാ, ഇതിനിടയിൽ കൂടെ സമയം കിട്ടോ, വേഗം പറയാം. എന്താ പറയാ, ഒരു ചെരുപ്പൂത്തി, ചെരുപ്പൂത്തി എന്താ പറയാ, എല്ലാ ദിവസവും ചെരുപ്പൂത്താൻ പോവും. അങ്ങനെ ഭയങ്കര ശ്രീരാമ ഭക്തനാണ്. അപ്പൊ രാമരാമ രാമരാമ ജപിച്ചുകൊണ്ടാണ് ഇയാള്.
ഇയാള് എന്ത് ചെയ്യും, ചെരുപ്പ് കുത്തും, ചെരുപ്പ് ഉണ്ടാക്കും, എന്നിട്ട് കൊണ്ടുപോയി വിൽക്കും. കൊണ്ടുപോയി വിൽക്കുന്ന സമയത്ത് ഇയാളുടെ അടുത്ത് എന്താ വില ചോദിക്കും മാർക്കറ്റിലുള്ളവര്. അപ്പൊ പറയും തുകലിന് ഇത്ര ഒരു ഉറുപ്പ്യ വില, നൂലിന് ഇത്ര 50 പൈസ വില, എന്റെ കൂലി 75, ശ്രീരാമേന്ദ്ര സ്വാമി പറഞ്ഞതുകൊണ്ട് ഇതിന് 1 രൂപ 75 പൈസ തരണം. അത്രയും സത്യസന്ധനായിരുന്നു, എന്ത് പറയുമ്പോഴും ശ്രീരാമേന്ദ്ര സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നടന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഭയങ്കര ചൂടുള്ള ദിവസം വെളിയിലിരിക്കുകയാണ് വീടിന്റെ. അപ്പൊ അതിയെ കുറെ കള്ളന്മാര് വന്നു, കള്ളന്മാര് വന്നപ്പോ ഇയാൾ കുറച്ച് അടിച്ചിട്ടൊരാളാണ് രാമഭക്തനായി ചെരുപ്പുത്തി. അപ്പൊ ഇവനൊരു തടിപാടൻ എവിടെ ഇരിക്കണോ, നമ്മൾ ഈ ഭാരം പേറി നടക്കണം എന്തിനാ, ഇവനെ കൊണ്ട് നടത്തിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ തലയിലേക്ക് വെച്ചുകൊടുക്കും ഈ കട്ട മുതലുകളൊക്കെ. എന്നിട്ട് ഒരു മരക്കട പറയും. അപ്പൊ ഇയാൾ അപ്പോഴും എന്താ പറയാ, ശ്രീരാമേന്ദ്ര സ്വാമി പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ മുന്നോട്ട് പോകുന്നു. അപ്പൊ ശ്രീരാമേന്ദ്ര സ്വാമിനെ വിളിച്ചിട്ടാണ് മുന്നോട്ട് നടക്കണത്. അപ്പൊ പോലീസുകാർ വരും വഴിന്ന്, പോലീസുകാർ വരുമ്പോ കള്ളമാരൊക്കെ ഓടിപ്പോവും, ഇയാളിനെ പിടിക്കും, തലയിൽ ഈ സാധനം ഉണ്ട്. അന്നേരം പോലീസുകാർ പറയും നീ കട്ടുവല്ലേ ചോദിക്കുമ്പോ പറയും ശ്രീരാമേന്ദ്ര സ്വാമിയുടെ അനുഗ്രഹപ്രകാരം എന്റെ തലയിൽ അവര് വെച്ച് തന്നു, ശ്രീരാമേന്ദ്ര സ്വാമിയുടെ അനുഗ്രഹപ്രകാരം നിങ്ങൾ ഇപ്പൊ എന്നെ പിടിച്ചു പറയും. എന്നിട്ട് ഇയാളിനെ ജയിലിൽ കൊണ്ടുപോകും, പിറ്റേ ദിവസം മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകും. മജിസ്ട്രേറ്റിന് ഒരു സംശയം, ഞാൻ ഇയാളുടെ അടുത്ത് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടല്ലോ, ഇയാൾ കള്ളനൊന്നും അല്ലല്ലോ. അപ്പൊ ഇയാളുടെ അടുത്ത് ചോദിക്കും എന്താ ഉണ്ടായത്. അപ്പൊ പറയും ഭയങ്കര ഉഷ്ണായിരുന്നു വീട്ടില്, ഭഗവാന്റെ ഇച്ഛപ്രകാരം ശ്രീരാമേന്ദ്ര സ്വാമിയുടെ ഇഷ്ടപ്രകാരം ഞാൻ വെളിയിലിരുന്നു. അപ്പൊ ശ്രീരാമേന്ദ്ര സ്വാമിയുടെ ഇഷ്ടപ്രകാരം കുറെ കള്ളന്മാര് വന്നു, അവരെന്റെ തലയിൽ കുറെ സാധനം ഭഗവാന്റെ ഇച്ഛപ്രകാരം കുറെ സാധനം വെച്ചു വന്നു. ഞാൻ അതുകൊണ്ട് നടന്നു പോകുമ്പോ പോലീസുകാർ ഭഗവാന്റെ ഇച്ഛപ്രകാരം പോലീസുകാരെ കണ്ടു. ഭഗവാന്റെ ഇച്ഛപ്രകാരം പോലീസുകാർ എന്നെ കൂട്ടിയിട്ട് പോയി, ഇതാ ഭഗവാന്റെ ഇച്ഛപ്രകാരം നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ട് ഇനി ഭഗവാന്റെ ഇച്ഛപ്രകാരം നിങ്ങൾ എനിക്ക് വേണ്ട പണിഷ്മെന്റ് തരുന്നു. അപ്പൊ ഇയാൾക്ക് മനസ്സിലാവും ഇത് വളരെ എന്താ പറയാ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്, ദൈവത്തെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വിടും. അപ്പൊ ഭഗവാനെ വിചാരിച്ചിട്ട് ഇതാണ് ഭരതൻ ചെയ്തത്, ഭഗവാനെ വിചാരിച്ചിട്ട് രാജ്യം വെച്ച്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞത്. സമയമില്ലാന്ന് എനിക്കറിയാം, വെരി സോറി. അപ്പൊ ഭരതൻ ഭഗവാനെ വിചാരിച്ചിട്ട് രാജ്യകാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്തുണ്ടായി, രാജ്യത്ത് വളരെയധികം ശാന്തിയും സമാധാനം ഉണ്ടായി, ഒരു പ്രശ്നവും ഉണ്ടായില്ല, നന്നായി രാജ്യം ഭരിക്കാൻ ഭരതന് സാധിച്ചു. അതെ, അപ്പൊ എളിമയോടെ ജീവിക്കണം എന്നാണ് ഈ ദശരഥ പുത്രന്മാര് നമുക്ക് പറയുന്നത്. അതേമാതിരി തന്നെ ഈ ഇതിന്റെ അവസാനം വരുന്ന ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഹനുമാൻ സ്വാമിനെ മറക്കാൻ പാടില്ലല്ലോ, രാമനെ പറയുമ്പോൾ എപ്പോഴും ഹനുമാനെ മറക്കണല്ലോ. അതുകൊണ്ട് പറയാണ്, ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുന്നേ, ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാന്ന് തീരുമാനിക്കുകയാണ്, തീരുമാനിക്കുന്നതിന് മുന്നേ നമ്മളൊരു സ്റ്റഡി ചെയ്യണം. അപ്പൊ ആ സ്റ്റഡീന്റെ ഭാഗമായിട്ടാണ് ശ്രീരാമേന്ദ്ര സ്വാമി ഹനുമാൻ സ്വാമിനെ വിട്ടു, എവിടേക്ക് ലങ്കയിലേക്ക് പോയിട്ട് വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരൂ പറഞ്ഞു ആദ്യം. എന്നിട്ടല്ലേ ഹനുമാൻ സ്വാമി അല്ലേ ആദ്യം പോയണത്. അപ്പൊ അങ്ങനെ അപ്പൊ ലങ്കയിലേക്ക് അയച്ചത് കൊണ്ട് നമുക്ക് എന്താ മനസ്സിലാവണത്, ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മള് അതിന് മുന്നേ ഒരു പ്രീ പ്ലാനിങ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ തന്നെ ഇപ്പം എന്താ പറയാ, ഭജന നടത്തുമ്പോ ആദ്യം ചോദിക്കില്ലേ ഗോവണൻ നമ്മളോട് ആരാ ഏത് ഭജനയാ ചെല്ലണേ, അപ്പൊ ഹിന്ദുക്കൾ അതിങ്ങനെ ലിസ്റ്റ് ഇടില്ലേ, അതന്നെ. അപ്പൊ ഏത് കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും ഒരു പ്രീ പ്ലാനിങ് ആവശ്യമാണ്. അപ്പം ഈ രണ്ട് കാണ്ഡങ്ങളെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനി ഇന്നത്തെ കാര്യങ്ങളിലേക്ക് നമുക്ക് നടത്താം. അപ്പൊ ആശ്രമത്തില് ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ് ശ്രീരാം എന്താ പറയാ, ആ ഭരതൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് അപ്പൊ എന്താണ്, എല്ലാരും വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. എന്താണ് നോക്കുമ്പോ ഇങ്ങനെ അമ്മയുടെ വർത്തമാനവും അച്ഛൻ അത് അനുസരിക്കലും, അങ്ങനെ അച്ഛൻ മരണപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്ത അറിയും. എന്നിട്ട് എന്താ പറയാ, പിതാവിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തണം എന്ന് പറഞ്ഞു, അതൊക്കെ നടത്തി. അങ്ങനെ വസിഷ്ഠന്റെ നേതൃത്വത്തിലെ രാജസദസ് കൂടി. എന്നിട്ട് ഭരതനോട് രാജ്യഭാരം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഗുരു ആവശ്യപ്പെട്ടു. അങ്ങനെ രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോ ഭരതൻ സമ്മതിക്കില്ല. ഭരതൻ പറയും എനിക്കത് സ്വീകാര്യമല്ല, എന്റെ ജ്യേഷ്ഠനാണ് രാജാവ്, ഞാൻ നാളെ തന്നെ വനത്തിലേക്ക് പോവും, അവരെല്ലാം കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് രാമൻ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ശ്രീരാമചന്ദ്ര സ്വാമിയാണ് രാജാവായി അഭിഷേകം ചെയ്യേണ്ടത്, ഞാൻ ആരുമല്ല എന്ന് ഭരതൻ വളരെ ഉറപ്പിച്ച് പറയും. അപ്പം അങ്ങനെ ഭരതന്റെ ആ ഒരു ആഗ്രഹപ്രകാരം എല്ലാരും, മാതാപിതാക്കന്മാരും ശത്രുഘ്നനും, സോറി മാതാപിതാക്കന്മാരല്ലാട്ടോ, മാതാക്കന്മാരും ശത്രുഘ്നനും മുനിവൃന്ദങ്ങളും വസിഷ്ഠൻ ഇത്യാദി എല്ലാരും കൂടി സൈന്യസമേതം കാട്ടിക്ക് പുറപ്പെടുകയാണ്. കാട്ടിക്ക് പുറപ്പെട്ട് ഗുഹന്റെ ആശ്രമത്തിൽ എത്തുമ്പോ ഗുഹനൊരു സംശയം, എന്താ അത് പരിവാരങ്ങളൊക്കെ ആയിട്ട് കുറെ പേര് വരുന്നുണ്ടല്ലോ, ഇവര് ശരിക്കും വരണതന്നെ ആണോ, അതോ ഇനി ശ്രീരാമേന്ദ്ര സ്വാമിനെ ഫോളോ ചെയ്യാൻ എന്തെങ്കിലും ആണോ. അപ്പം
ഗുഹൻ തടഞ്ഞു നിർത്തുമ്പം ശ്രീ ഭരതന്റെ വർത്തമാനം കേൾക്കുമ്പോ തന്നെ ഇന്ന് തുടങ്ങിയത് തന്നെ അതാണ് അംസിന്ധു ഒക്കെ എത്ര നന്നായിട്ടാ ചൊല്ലിയത് അല്ലെ. അപ്പൊ ഞാൻ ഇതിലുള്ള ശ്ലോകങ്ങൾ ചൊല്ലുന്നില്ല, അർത്ഥം പറഞ്ഞു പോവാണ്. അപ്പം എങ്ങനെ പറയും, അതായത് ഭഗവാൻ ശ്രീരാമേന്ദ്ര സ്വാമിയെ കണ്ടേ മതിയാവുള്ളൂ, എവിടെയാണ് ശ്രീരാമൻ പോയിരിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് ശ്രീരാമനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് എന്നുള്ള ഗുഹനുമായിട്ടുള്ള ആ ഒരു സംസാരം ശരിക്കും കരച്ചിൽ വരും. അത്ര നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആ വാക്ക്. എന്താ പറയാ, ഇതൊന്നും വീണ്ടും വായിക്കുന്നില്ല, ഒരു പ്രാവശ്യം നമ്മൾ വായിച്ചു പോയതാണ്. അങ്ങനെ ഭരത ഗുഹന് മനസ്സിലാവും ഇവര് എന്താ പറയാ മോശക്കാരൊന്നല്ല, സ്വന്തം ബ്രദറാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലമൊക്കെ പറയും, കാണിച്ച് എന്താ പറയാ ഗുഹൻ അത്യധികം വീണ് നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഭരതനെ. അങ്ങനെ ഗുഹന്റെ ആഹ്വാന ഭരതന്റെ അല്ല സോറി ഗുഹനും ഇവരെല്ലാരും പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്ക് ഇവര് പോവാണ്. ആരൊക്കെ ഈ എല്ലാ വന്ന എല്ലാ ആൾക്കാരും കൂടെ ഗുഹനിൽ നിന്ന് ശ്രീരാമേന്ദ്ര സ്വാമിയുടെ വാസസ്ഥാനത്തിനെ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവര് യാത്ര തുടർന്നു ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തി. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തിയിട്ട് അവിടെയും ഒരു ഭരതനും ഭരദ്വാജ മുനിയും കൂടിയുള്ള ഒരു സംവാദം കുറച്ച് നന്നായി പറയുന്നുണ്ട്. അതായത് ഭരദ്വാജ മുനി പറയുന്നുണ്ട് ആദ്യം ഒന്നും അറിയാത്ത മാതിരി സംസാരിക്കുമ്പോ ഭരതൻ പറയുന്നുണ്ട് മുനി അങ്ങേക്ക് അറിയാത്തതായി എന്താ ഉള്ളത്, അങ്ങയുടെ ഉൾക്കണ്ണുകൊണ്ട് ഞാൻ ആരാണെന്നും ഞങ്ങളുടെ ആഗമന ഉദ്ദേശം എന്താണെന്നും ഒക്കെ അങ്ങേക്ക് മനസ്സിലായിണ്ടല്ലോ, ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ഇന്ന് രാത്രി ഇവിടെ വിശ്രമിച്ചിട്ട് നാളെ പോയാൽ മതി, നാളെ രാവിലെയാണ് രാമേന്ദ്ര സ്വാമിയെ കാണാൻ ഏറ്റവും നല്ല സമയം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം പറഞ്ഞയക്കുന്നത്. അപ്പം ഈ വൻപടയോടെ വൻ സന്നാഹത്തോടെ വന്നത് എന്തായാലും ശ്രീരാമനെ തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ള ആ ഒരൊറ്റ എന്താ പറയാ മനസ്സിൽ ഇതുകൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെ ചിത്രകൂട ആശ്രമത്തിൽ നിന്ന് വിശ്രമിച്ചിട്ട് അടുത്ത ദിവസം ചിത്രകൂടത്തിലേക്ക് യാത്ര പോവാണ്. ആശ്രമപ്രദേശത്ത് എത്തുമ്പോ തന്നെ ഭരതൻ സീതാദേവിയുടെയും രാമചന്ദ്രസ്വാമിയുടെയും ഒക്കെ കാൽപ്പാടുകള് പൊടിമണ്ണില് പതിഞ്ഞിരിക്കുന്നത് കാണുമ്പോ എന്താ ഒരു സങ്കടം വരികയാണ്. വീട്ടില് അല്ല കൊട്ടാരത്തില് സ്വർണ്ണ മെത്തയില് ഉറങ്ങേണ്ട ഭഗവതി അമ്മ ഈ ഒരു പൊടി മണ്ണില് നടക്കണമെന്നൊക്കെ ആലോചിക്കുമ്പോ വളരെയധികം സങ്കടം വരികയാണ്. എന്നിട്ട് ആ പൊടി മണ്ണിൽ കടന്നു ഉരുളുകയാണ് ഭരതൻ. എന്നിട്ട് അത് വാരി തലയിലിടുക, അതായത് അത്രയും സങ്കടമായി ഭരതന്. അപ്പൊ ഭരതന്റെ സഹോദര സ്നേഹം എന്ന് പറഞ്ഞ ഒരു ആ വർണ്ണന ഭയങ്കര നമുക്ക് ഇങ്ങനെ കരച്ചിൽ വരും, അത്ര നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ സ്വന്തം സ്വാർത്ഥതയ്ക്ക് നിലനിൽപ്പിന് നേട്ടത്തിന് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്വന്തം സഹോദരനെയോ മാതാപിതാക്കളെ ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് ഈ കാലം. ഈ കാലത്തില് ഓരോരുത്തരും കണ്ടു പഠിക്കേണ്ട ഒരു ഉദാഹരണമാണ് ഭരതൻ. അതായത് അധികാരത്തിന് യാതൊരു ഇച്ഛയും ഇല്ലാതെ സ്വന്തം സഹോദരനെ ദേവനെ പോലെ മഹാദേവനാണ് എന്ന് കണക്കാക്കിയിട്ട് ആണ് ഭരതൻ കഴിയണത്. അപ്പൊ ഭരതന്റെ ആ ഒരു സഹോദര സ്നേഹം നമ്മളെല്ലാരും മാതൃകയാക്കി എടുക്കേണ്ട. അതേപോ ശ്രീരാമനും ലക്ഷ്മണനും ഭരതശത്രുഘ്നന്മാരും മാതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരു പുനഃസമാഗമത്തിന്റെ വർണ്ണനയുണ്ട്. ഭരതനെ കാണുന്നതും ഭരതനെ ശ്രീരാമേന്ദ്ര സ്വാമി ആശ്ലേഷിക്കുന്നതും ശ്രീരാമേന്ദ്ര സ്വാമിനെ കൗസല്യാദേവി അമ്മ കണ്ടിട്ട് അമ്മയ്ക്ക് എന്താ പറയാ അമ്മയ്ക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ, ശ്രീരാമൻ ഇങ്ങനെ കഴിയേ ആ അമ്മയ്ക്കുള്ള സങ്കടം അതൊക്കെ വളരെയധികം അസലായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവർക്കും വളരെ സങ്കടാവും. അങ്ങനെ സങ്കടമായിട്ട് അവര് എന്താ പറയാ ഇനി എന്ത് തിരിച്ചു കൊണ്ടുപോവാനുള്ള ആ ഒരു സംവാദം, അതിനെന്താ പറയാ ശ്രീരാമന്റെ സന്ദർശനം കഴിഞ്ഞിട്ട് ഭരതരാഘവ സംവാദം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാണ്, എനിക്ക് ഇനി ഒന്നും വേണ്ട, എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല് കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പൊ അതിനു മുന്നേ വസിഷ്ഠനോട് കണ്ട ഉടനെ ശ്രീരാമൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ എന്നോട് പറയാൻ പറഞ്ഞയച്ചത്, അച്ഛന് സുഖം തന്നെയല്ലേ, അച്ഛൻ എന്നോട് എന്താ പറയാൻ. അതൊക്കെ ശരിക്കും നമുക്ക് കരയാതെ വായിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു ഓരോരോ ഭാഗങ്ങളാണ്. അപ്പം അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ വല്ലാതെ എന്താ പറയാ വീണ് കരഞ്ഞു. അപ്പം ഭഗവാനായിട്ടാണ് ജനിച്ചത്,
സാക്ഷാൽ ശ്രീരാമചന്ദ്ര സ്വാമി തന്നെയാണ്, അവതാരാണ്. അവതാരായിട്ട് അവതാരം മനുഷ്യ ശരീരം എടുത്ത് ഭൂമിയിൽ വരുമ്പോ മനുഷ്യനെ മാരി പെരുമാറും. എന്താ കാരണം വെച്ചാല് മനുഷ്യനെ മാരി പെരുമാറിയാലേ മനുഷ്യൻ ഫോളോ ചെയ്യുള്ളൂ. നമുക്ക് ഫോളോ ചെയ്യാനാണ് ഭഗവാൻ എപ്പോഴും അവതരിക്കണ. എന്തിനാണ്? നമ്മളിൽ ഉള്ള ചീത്തത്വം കളഞ്ഞിട്ട് നമ്മള് ഭഗവാൻ വിചാരിക്കണ മാതിരി മുന്നോട്ട് പോകാൻ വേണ്ടിട്ട്, നമ്മുടെ ജീവിതം എന്താ പറയാ ഭഗവതോത്മുഖമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ അവതരിക്കുന്നത്. അപ്പൊ സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയാം, ശ്രീരാമൻ എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാലും അച്ഛന്റെ മരണ വാർത്ത അറിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് നിലത്ത് വീണു ഉരുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാൻ അങ്ങനെ കാണിച്ചു തരണ എന്താ? ഭഗവാന് അച്ഛനോടുള്ള സ്നേഹം, അച്ഛനോടുള്ള ഭക്തി, അച്ഛനോടുള്ള ബഹുമാനം, അതാണ് കാണുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ആസ് എ ഫാമിലി, നമ്മളൊരു ഫാമിലിയിലാവുമ്പോ നമ്മളും നമ്മുടെ അച്ഛനോടും അമ്മയോടും തികഞ്ഞ സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് ഉണ്ടാവണം എന്നാണ് ഈ ഒരു ഇതെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ അച്ഛന്റെ വിയോഗ വാർത്ത അറിഞ്ഞു രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ ദുഃഖം താനാവാണ്ടായി. പക്ഷെ വസിഷ്ഠമുനി അവരെ ഒരുപാട് സമാധാനിപ്പിക്കും. എന്നിട്ട് വസിഷ്ഠന്റെ തന്നെ കാർമ്മികത്വത്തില് ഗംഗാ നദിക്കരയിൽ വെച്ച് ഉദക്രിയ ചെയ്യും പിതാവിന്. അവിടെയും ഉണ്ട്, നമുക്ക് കർക്കിടക പല അവസരങ്ങളിലും നമ്മളുടെ സമയക്കുറവോ മറ്റു കുറവുകൾ കാരണം ഈ ഒരു സംഭവം നമ്മൾ പലരും മാറ്റിവെക്കാറുണ്ട്. അപ്പം പിതാവിന് പിതൃതർപ്പണം ചെയ്യാന്നുള്ളത് ഏറ്റവും വേണ്ട ഒരു കാര്യമാണെന്ന് ഈ രാമ കഥ വായിക്കുമ്പോൾ നമ്മൾക്ക് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തല് തരുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിനെ കണക്ട് ചെയ്യാത്ത ഒരു കാര്യങ്ങളും രാമായണത്തിൽ ഇല്ല എന്ന് പറയാം. ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് പറയാം ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്, ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് തന്നെ തോന്നും. അങ്ങനെ ആശ്രമത്തില് തിരിച്ചെത്തി ഭരതൻ രാമനോട് പറയും, ഇനി മതി, വനവാസൊക്കെ മതി, അയോധ്യയിലേക്ക് തിരിച്ചു വരണം, എന്നിട്ട് രാജ്യകാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം, അത് ചെയ്തേ മതിയാവുള്ളൂ, ഇനി ഇനി എന്നോട് ഒരു ഉപേക്ഷയും പറയരുത്, വന്നേ മതിയാവുള്ളൂ. ഞാൻ ഒരേ ഒരു കാര്യത്തിനാണ് അമ്മാനെയും കൂട്ടി വന്നത്, ഗുരുവിനെയും കൂട്ടിയിട്ടുണ്ട്, വസിഷ്ഠനും പത്നിയും ഒക്കെ ഉണ്ട്, ഇത്രയും ഇതായിട്ട് ഞാൻ വന്നത് ഏട്ടാ ഏട്ടാ വന്നേ മതിയാവുള്ളൂ എന്ന് കരിയാണ്. അപ്പം ഏട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? പിതൃവാക്യം നിഷേധിക്കാൻ തനിക്കാവില്ല, അച്ഛനാണ് എന്നോട് കാട്ടുപോവാൻ പറഞ്ഞത്, അച്ഛനാണ് പറഞ്ഞത് രാജ്യഭാരം ഭരതൻ ഏറ്റെടുക്കണമെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞ കാര്യം നമ്മൾ അനുസരിക്കണം. ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങള് നമ്മള് യഥാവിധി അനുസരിക്കാൻ നിർബന്ധിതരാണ്. പിന്നെയും നമുക്ക് ഉപദേശം തരുവാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അതിന് ഒരു മാറ്റവും വരില്ല. 14 വർഷം തികയണ ദിവസം ഞാൻ അയോധ്യയിൽ തിരിച്ചെത്തും, ഉറപ്പാണ്. 14 ദിവസം കഴിയണ ദിവസം ഞാൻ അവിടെ എത്തും. അതുകൊണ്ട് തന്നെ ഭരതൻ തിരിച്ചു പോയിട്ട് അയോധ്യയില് രാജ്യഭരണം നടത്തണം എന്ന് ഭരതനോട് ശ്രീരാമേന്ദ്ര സ്വാമി അറിയിക്കുകയാണ്. അപ്പൊ വസിഷ്ഠനും പറഞ്ഞു, രാമൻ നാരായണൻ തന്നെയാണ്, യോഗമായാദേവിയാണ് സീത, അതേപോലെ അനന്തൻ ലക്ഷ്മണനുമാണ്. അപ്പൊ ദേവകാര്യാർത്ഥമായി ദേവന്മാരുടെ ആഗ്രഹപ്രകാരം മഹാവിഷ്ണു രാവണവധത്തിനായിട്ട് അവതരിച്ചതാണ് രാമൻ, അതിനാണ് രാമന്റെ ഈ വനവാസം. അപ്പൊ രാവണനെ നിഗ്രഹിക്കാൻ ദേവന്മാർ മനസ്സിലാക്കിയത് ദേവന്മാർ ആഗ്രഹിച്ച പ്രകാരം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ അവതാരം എടുത്തിരിക്കുന്നത്. അപ്പൊ അവതാരം എടുത്തു കഴിഞ്ഞാൽ ആ അവതാരത്തിന്റെ ഡ്യൂട്ടി ചെയ്യണം, അവതാരത്തിന്റെ ഡ്യൂട്ടി രാവണവും അതാണ്, അത് കാണുന്നുണ്ടെങ്കിൽ വനവാസത്തിൽ പോകണം. അപ്പൊ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഭരതനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും രാമനെ അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ വാശി പിടിക്കാതെ തിരിച്ചു പോയിട്ട് രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് വസിഷ്ഠ മഹർഷിയും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ വസിഷ്ഠ മഹർഷി അങ്ങനെ പറഞ്ഞു കൊടുക്കണം നേരിട്ട് ഇനി ഭരതൻ ഒന്നും ചെയ്യാനില്ല, അതായത് ഇനിയിപ്പൊ തിരിച്ചു പറയാനൊന്നുമില്ല. ഏട്ടനും പറഞ്ഞു ഗുരുവും പറഞ്ഞു, അപ്പൊ ഇനി ഈ രാജ്യഭാരം ഏറ്റെടുക്കുക തന്നെ ചെയ്തു. അപ്പം ജ്യേഷ്ഠനോട് പറയാണ്, ജ്യേഷ്ഠ എന്നാ ഒരു കാര്യം ചെയ്യോ, അങ്ങയുടെ മെതിയടികൾ എനിക്ക് തരുമോ,
അപ്പൊ അങ്ങ് തിരിച്ചു വരുന്നത് വരെ ഞാനിത് രാജസിംഹാസനത്തിൽ വെച്ച് പൂജിക്കും. അതായത് അങ്ങാണ് രാജസിംഹാസനത്തിൽ ഇരിക്കുന്നത് എന്ന ഭാവത്തിൽ ഞാൻ രാജ്യം ഭരിച്ചാൽ ആ രാജ്യത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് അങ്ങ് എനിക്ക് ആ പാത അഭിഗങ്ങൾ തരുമോ എന്ന് ചോദിക്കും. അപ്പൊ ശ്രീരാമൻ പാതകങ്ങള് ഭരതന് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഭരതൻ പറയുന്നുണ്ട്, 14 വർഷം തികയുന്ന ദിവസം അങ്ങ് വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രഭാതത്തിൽ ഞാൻ അഗ്നി ചാടി മരിക്കും. പിന്നെ എനിക്ക് ഒരു നിമിഷം നോക്കി നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഭരതന്റെ ഈ വാക്യം കേട്ടിട്ട് ശ്രീരാമൻ പറയും, ഒട്ടും വിഷമിക്കേണ്ട ഭരത, പരിവാര സമേതം അയോധ്യയിലേക്ക് മടങ്ങിക്കോളൂ, ഞാൻ തീർച്ചയായും അവിടെ ഒരു ഏട്ടൻ വാക്കു കൊടുക്കുകയാണ്, ഞാൻ തിരിച്ചെത്തും, എത്തിയിരിക്കും. അത്രയും വലിയൊരു വാക്ക് ഭഗവാൻ കൊടുക്കുകയാണ്. അതൊക്കെ നമുക്ക് പഠിക്കാൻ, നമ്മളുടെ ജീവിതത്തിൽ പകർത്താനുള്ള കാര്യങ്ങളാണ് ഈ ഈ രണ്ട് എന്താ പറയാ കാണ്ഡങ്ങളിലൂടെ നമ്മള് എത്തുന്നത്. അങ്ങനെ ഭരത ശത്രുഘ്നന്മാര് താപസ വേഷം ധരിച്ച് കഴിഞ്ഞു പോകണം, ഞാൻ നിർത്താൻ പോവാം. താപസ വേഷം ധരിച്ച് വ്രതത്തോട് നന്ദിഗ്രാമത്തിൽ എത്തും. എന്നിട്ട് രാമപാദുകങ്ങളാണ് സങ്കല്പത്തില് രാമപാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ച് രാജ്യകാര്യങ്ങളൊപ്പം നിർവഹിക്കും. ശ്രീരാമേന്ദ്ര സ്വാമിയാണെങ്കിലോ ചിത്രകൂടാചലത്തിലേക്ക് ചിത്രകൂടാചലം ഉപേക്ഷിച്ചിട്ട് സീതാലക്ഷ്മണ സമേതനായിട്ട് അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തും. അങ്ങനെ ദിവ്യങ്ങളായ പട്ടുവസ്ത്രങ്ങളും കുണ്ടലങ്ങളും അംഗരാഗം എല്ലാം നൽകി അഗ്നിപുത്രിയായ അല്ല സോറി അത്രിപത്നിയായ അസൂയ സീതാദേവിയെ അനുഗ്രഹിക്കും. ഈ സീതാദേവിയെ അനുഗ്രഹിക്കുന്നോടത്താണ് അയോധ്യാകാന്ഡം അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ കാലത്തിൽ വെക്കുകയാണ്, നമ്മുടെ ഓരോ യോഗ ബന്ധുക്കളുടെയും കാലത്തിൽ വെക്കുകയാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും എന്നോട് ചോദിക്കണം. രാമായണത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സാരാംശം പറയുന്നത്, അതുകൊണ്ട് എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണം നിങ്ങൾ ഓരോരുത്തരും. ഹരി രാമ. ഹരി ഓം. ഹരി ഓം അക്ക. ഹരി ഓം. ഇന്നത്തെ ഭക്തിസാന്ദ്രമായ രാമായണ പാരായണത്തിൽ പങ്കുചേർന്ന സിന്ധു അക്കയ്ക്കും ജിലിജ അക്കയ്ക്കും ലക്ഷ്മി അക്കയ്ക്കും വനജ അക്കയ്ക്കും നവമണി അക്കയ്ക്കും സന്ധ്യയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ വളരെ ലളിതമായും സ്പഷ്ടമായും വളരെ വളരെ ഭംഗിയായി ഇന്നത്തെ പാരായണത്തെ പറ്റിയുള്ള വിശകലനം പറഞ്ഞ ഗംഗാരാധീന്ദ്രനക്കയ്ക്ക് സന്ധ്യയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഹരിയോമക്ക. അതുപോലെ തന്നെ പാരായണം ചെയ്യാൻ സാരാംശം പറയാനും ബാക്കപ്പായി നിന്ന ഗിരിജാരാജേന്ദ്രനക്കയ്ക്കും രമ അക്കയ്ക്കും സന്ധ്യയുടെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഹരിയോമക്ക. യാതൊരു വിഘ്നവും കൂടാതെ ഇന്നത്തെ പാരായണം വളരെ സ്മൂത്തായി നടത്താൻ സഹായിച്ച സൂം ആപ്പിന്റെ എല്ലാ സാങ്കേതിക പ്രവർത്തകർക്കും സമിതിയുടെ പേരിൽ സഹാർദ്ദവമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയൊരു ഭക്തിസാന്ദ്രമായ സംരംഭത്തിൽ മുന്നോട്ട് വന്ന സിന്ധു അക്ക, ഗോപകുമാരണ്ണൻ, ജയശ്രീ അക്ക, സോണ അക്ക, നിഷ അക്ക, സുനീന അക്ക, ഇനിയും പറയാൻ ആളുകളുടെ പേരുണ്ട്, എല്ലാവരുടെയും പേര് എഴുതിയില്ല, ആരെങ്കിലും പേര് വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവർക്ക് എല്ലാവർക്കും സന്ധ്യയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ ചേർന്ന എല്ലാ യോഗ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. നേരെ ഇരിക്കാം, കൈകൾ നമസ്കാരസ്തുതി, കണ്ണുകൾ അടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തേ ശാന്തേ ശാന്തേഹി. ഹരി ഓം.